ശ്രീയാൽ സംസ്ഥാന സെക്രട്ടറി വളരെ ഗൗരവമുള്ള പരാതിയാണെന്നും ആ വിഷയമടക്കം അന്വേഷിക്കുമെന്നും പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിലപാട് പി വി എൻവർ എം എൽ എ സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്കും ഗവൺമെൻറ്റിനെയും പാർട്ടിയെ ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയും നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനമായി മാറുകയും ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഗൗരവമേറിയ വിഷയത്തിലുള്ള അന്വേഷണം ഇല്ലേ ഇപ്പോൾ ഇത് പാർട്ടി ദുർബലപ്പെടുത്തുന്നതാണോ അങ്ങനെയാണെങ്കിൽ സെക്രട്ടറിക്ക് അത് അന്ന് ണോ തെറ്റുകളോട് സന്ധിയില്ല തെറ്റുകളോട് പാർട്ടിക്ക് സന്ധിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അൻവറിനെ അങ്ങോട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാമെന്നല്ലേ പറഞ്ഞത് അൻവറിനെ വിളിച്ചിരുത്തി മധ്യസ്ഥ ചർച്ച നടത്തിയോ ഞങ്ങള് മുഖ്യമന്ത്രി ആഫീസിൽ അൻവറിനെ വിളിച്ചിരുത്തിയിട്ട് അപ്പുറം പി ശശിയെ കൂടെ വിളിച്ചിരുത്തിയിട്ട് അയ്യോ 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 അച്ഛ പോകല്ലേ അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞ് കരയായിരുന്നു മുഖ്യമന്ത്രി തന്ന പരാതി നേരെ പോലീസിന് കൈമാറുകല്ലേ ഇത് ആ എ ഡി ജി പിക്ക് പറഞ്ഞാൽ അതിൻ്റെ മേലെയുള്ളൊരു അന്വേഷണ സംഘത്തെ വെക്കുകയല്ലേ ഇത് അവരോട് അന്വേഷിക്കാൻ പറയല്ലേ ഇത് ഞങ്ങൾക്ക് എന്തിനാ ഒത്തുതീർപ്പ് അങ്ങനെ ഒത്തുതീർപ്പിന് മുഖ്യമന്ത്രി എന്നാ പറഞ്ഞത് അഞ്ച് മിനിറ്റ് അവിടെ ഉണ്ടായുള്ളൂ അദ്ദേഹം തന്ന പരാതി വന്നു അത് സ്വീകരിച്ചു അന്വേഷണത്തിന് വിട്ടു അന്വേഷണം പബ്ലിക്സ് പ്ലേസിൽ പോയി കാരണം എന്താണ് അൻവറിന്റെ പരാതി അൻവറും മുഖ്യമന്ത്രിയും മാത്രം തമ്മിലല്ല സർക്കാരിന്റെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗമായതോടുകൂടി ഞങ്ങളിത് രഹസ്യമാക്കി വെക്കാൻ ഉദ്ദേശിക്കുക നാളെ അങ്ങനെ ഒരു സൗജന്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആരും തരണ്ട അങ്ങനെ സൗജന്യം പി ശശിക്കും വേണ്ട ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ആ ആളെ കുറിച്ച് ഞങ്ങളുടെ ധാരണ കൃത്യമാണ് അതിന് വ്യത്യസ്തമായ വസ്തുതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വസ്തുതകൾ തരൂർ പാർട്ടി ഉന്നയിച്ച ആരോപണം അവിടെയാണ് നിങ്ങൾക്കുറി തേറ്റ്

െതിരെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പി വി അൻവർ നൽകിയ പരാതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടി സെക്രട്ടറി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണോ ആ വ്യക്തിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് മാതൃകാപരമായ പെരുമാറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ ശരിയാണ് പാർട്ടി പൂർത്തിയാവണം അത് ബ്യൂറോ സർട്ടിഫിക്കറ്റ് പരസ്പര വിരുദ്ധമല്ല അതിന് കാരണം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് പരാമർശം ഇല്ല മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി സർക്കാരിന് മുന്നിൽ സെക്രട്ടറി ഞാൻ പറയട്ടെ സർ അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത് പിന്നെ പാർട്ടി ആ അടിസ്ഥാനത്തിലെ അതിന് വ്യത്യസ്തമായ വസ്തുതകളുണ്ട് അരുൺകുമാറിനും തീർപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രി മാതൃകാപരമായ എന്ന് ക്ലീൻ കൊടുക്കും അത് സർക്കാരിന്റെ ബോധ്യം അനിൽകുമാർ നോക്കൂ മുഖ്യമന്ത്രി എങ്ങനെ ആ വിഷയത്തിൽ മറുപടി പറയും ദയവായി ഒന്ന് കേൾക്കൂർ അത് രാജിപ്പി നായർ പറഞ്ഞാലേ അറിയുള്ളൂ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു പരാതിയിൽ പി ശശിയുടെ കാര്യം പറയുന്നില്ല ഇല്ല മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത പരാതിയിൽ ആ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പരാതിയിൽ ഇല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് മുഖ്യമന്ത്രി എതിരായ അഭിപ്രായം പറയണോ മുഖ്യമന്ത്രിയുടെ ബോധ്യമാണത് അതിൽ നിന്ന് പാർട്ടിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പാർട്ടിപരമായ മറ്റൊരു പ്രക്രിയയാണ് ആ പ്രക്രിയ പ്രക്രിയ നടക്കും അല്ല ആ വിഷയത്തിൽ എങ്ങനെ പ്രക്രിയമായ എങ്ങനെയൊരു അതാണ് എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ് ആണൽകുമാറേ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പരാതി അത് പാർട്ടി കൊണ്ടിരിക്കുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെ വളരെ ലളിതമായ ചോദ്യമാണ് ഞാൻ നേരത്തെ സൂചനപ്പിച്ച അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ ചർച്ചയുടെ ദയവ് ഇത് ഞങ്ങൾക്ക് അവര് തീരുമാനിക്കട്ടെ അറ്റം രാജു ഞാൻ അരുൾകുമാറിനോടാണ് പറയുന്നത് ഇതിൽ ഞങ്ങളുടെ അറ്റം ആണ് ഇത് ലാസ്റ്റ് അറ്റം ആണ് ഇതിനെങ്കിലും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങളുടെ അറ്റൻഡിന്റെ പ്രശ്നമൊന്നുമില്ല കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറമ്പടങ്ങി മുഖ്യമന്ത്രിയുടെ ആഫീസ് പ്രവർത്തിക്കുന്ന കൂടി വളരെ കൂടി അവിടെ പാർട്ടിയുടെ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പലരുണ്ട് അവരെല്ലാം കൂടി അവിടെ പ്രവർത്തിക്കുന്നു അതിൽ അതിലൊരാളെ സംബന്ധിച്ചു ആ ധാരണകൾ അന്തസ്സായി മുഖ്യമന്ത്രി വ്യക്തമാക്കി ആ അത് അത് പൊളിറ്റിക്കൽ നിയമനമല്ല അത് കൈ വെച്ചാ മതി അരുണ്ട് കൈവെക്കത് ഏത് കോളേജിലാണ് നിങ്ങൾ നിങ്ങൾ തോറ്റി കഴിയുമ്പോ അല്ല നിങ്ങൾ ഞാൻ ചോദിച്ചത് അത് മോദിയോട് പറ ഒരു മോദിയോട് ചോന്നുകൊണ്ട് പോകണം പറ അല്ലെങ്കിൽ ശങ്കറിനെ ചോന്നുകൊണ്ട് പോകാൻ മോദിയോട് പറഞ്ഞാൽ ശങ്കറിനെ ചോന്നുകൊണ്ട് പോകാൻ മോദിയോട് പറയുന്ന പാർട്ടിയുടെ അന്വേഷണത്തിൽ ചോദ്യം ചോദിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്തസ് എന്ന മറുപടി താങ്കൾ നൽകുന്നത്

നിങ്ങൾക്ക് പേര് കുമാർ മിസ്റ്റർ അരുൺ എന്തിന് നിങ്ങൾ ശിവശങ്കറിന്റെ പേര് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉണ്ടെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്യാൻ പറ്റില്ല എന്തിയുടെ കൊണ്ട് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാൻ അരുൺ ഒളിച്ചുപോകുന്നത്